ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പുതിയ കൂട്ടുകാരെ പരിചയപ്പെട്ടു അല്ലേ. നമ്മുടെ അന്യഗ്രഹത്തിൽ നിന്നും നമ്മുടെ നാട് കാണാനെത്തിയവരാണ് നമ്മൾ ഏലിയൻസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, അന്യഗ്രഹ ജീവികൾ. ഓക്കെ, അപ്പൊ അവർക്ക് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഓൺലൈൻ ക്ലാസ് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ടിവിയിലെ നമ്മുടെ ക്ലാസ് അല്ലെ. കഴിഞ്ഞ ഒന്നര വർഷത്തോളമായിട്ട് നമ്മളുടെ പഠനം മുടങ്ങാതെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള വളരെ മനോഹരമായ ഒരു സമ്പ്രദായം അല്ലെ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓൺലൈൻ ക്ലാസ്സിന്, പക്ഷെ നമുക്കിപ്പോ മറ്റൊരു മാർഗവും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതല്ലേ ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓൺലൈൻ ക്ലാസ് നമ്മുടെ വിദ്യാലയ മുറ്റത്ത് നമ്മുടെ ടീച്ചർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നല്ല ഇടി വെട്ടി മഴയൊക്കെ പെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ടീച്ചറും എല്ലാം ക്ലാസ്സിനുള്ളിലേക്ക് കയറി. മഴ കാണാൻ എന്തൊരു രസമാണ് അല്ലെ. ഓക്കെ, അപ്പൊ ക്ലാസ്സിലെത്തിയതിനു ശേഷം നമ്മളോട് ടീച്ചർ ചോദിച്ചു, മഴ ഇപ്പൊ പറഞ്ഞപ്പോ നമ്മൾ ഇടി കേട്ടു അല്ലെ, മിന്നല്, അതുപോലെ തന്നെ ചിലർക്കൊക്കെ മഴ എന്ന് കേൾക്കുമ്പോൾ പേടിയുണ്ടാവാം, ചിലർക്ക് സന്തോഷമായിരിക്കാം. അപ്പൊ മഴയുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ മഴയോട് മുന്നോടിയായി, അല്ലെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. എന്തായിരുന്നു? അതെ, ആ പിറകിൽ കാണുന്ന മഴവില്, റെയിൻബോ അല്ലെ. ഏഴ് വർണ്ണങ്ങൾ കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് റെയിൻബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ മറ്റെന്തൊക്കെ? അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ നോട്ടായിട്ട് നമുക്ക് എഴുതിയെടുക്കാനുള്ളത് നമ്മുടെ EVS ക്ലാസ്സില്. നമ്മുടെ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയിലെ പ്രത്യേകതകൾ. ഓക്കെ, ഒന്നെന്താണ്? എഴുതിയെടുക്കണം കേട്ടോ എല്ലാവരും. കിണർ, തോട്, കുളം, പുഴ മുതലായ ജലാശയങ്ങൾ നിറയുന്നു. രണ്ടാമത്തേത്, തണുപ്പ് അനുഭവപ്പെടുന്നു. മൂന്ന്, പക്ഷികൾ, മൃഗങ്ങൾ, ചെടികൾ, മരങ്ങൾ എല്ലാം നനയുന്നു. നാല്, മണ്ണ് ഒലിച്ചു പോകുന്നു. അഞ്ച്, മഴവില്ലുണ്ടാകുന്നു. ആറ്, കുഴികളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറയുന്നു. ഓക്കെ, അപ്പൊ ഇത് മാത്രമാണോ? ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. ഇതിലിപ്പോ ഇടിയുടെ കാര്യം പറഞ്ഞിട്ടില്ലാലോ. ഇല്ല, അപ്പൊ അത് ഇടിയും മിന്നലും ഉണ്ടാകുന്നു, അത് എഴുതാം അല്ലെ. അതുപോലെ വേറെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളത്? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തോന്നുന്നത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്ത് തരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് അറിയാൻ പറ്റും, എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പൊ ഈ ആറ് കാര്യങ്ങളും കൂടാതെ ആ ഒരു ഇടി മിന്നലിന്റെ കാര്യം ഏഴെണ്ണം, അത് കൂടാതെ മാക്സിമം കൂട്ടുകാരെ എഴുതാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഓരോരുത്തരും കമന്റ് ചെയ്യുക. അപ്പൊ കമന്റ് ചെയ്യുന്നത് ബാക്കി കൂട്ടുകാർക്കും കൂടി യൂസ്ഫുൾ ആവും. ഓക്കെ, അതിനുശേഷം നമ്മളെ മഴ പെയ്യിച്ചു അല്ലെ, ക്ലാസ് റൂമിനുള്ളിൽ മഴ പെയ്യിച്ചു. അതെങ്ങനെയാ? നമുക്കറിയാം, നമുക്കൊരു പാത്രത്തില് കുറച്ച് വെള്ളം എടുത്ത് അതിന് ഓട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടിയിലൂടെ വെള്ളം പോകും. പക്ഷെ ഇവിടെ സാറ് കൈയടിക്കുമ്പോ മഴ പെയ്യും അല്ലെ, പിന്നെ കൈയടിക്കുമ്പോ മഴ നിൽക്കും. അതെങ്ങനെയാ സംഭവം? അതിന് ചെറിയൊരു ട്രിക്കൊക്കെ ഉണ്ട്. സാറ് മുകളിലൊരു ഓട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്, അതിൽ പിടിച്ചിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വരും ക്ലാസ്സുകളിൽ വരുന്നു പ്രതീക്ഷിക്കാം, ഇല്ലെങ്കിലും ഞാൻ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങള് തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്തു നോക്കണം. ആരും മടിച്ചു നിൽക്കരുത് കേട്ടോ, ഓരോ പരീക്ഷണങ്ങളും ചെയ്ത് നോക്കണം. എന്തൊക്കെ സാമഗ്രികളാ? ആ ഒരു പ്ലാസ്റ്റിക് കുപ്പിക്ക് പകരം എന്ത് പാത്രം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ മൂടിയുള്ള പാത്രം ആയിരിക്കണം. പ്ലാസ്റ്റിക് ആവുന്നതാണ് നല്ലത്, അതെങ്കിലേ നമുക്ക് ഓട്ടയാക്കാനൊക്കെ സുഖം ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു ബക്കറ്റും വെള്ളവും അത്രയും മാത്രമേ നമുക്ക് ഈ ഒരു പരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പൊ ആ സാമഗ്രികളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, എന്തായാലും ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മുടെ മഴയുടെ മറ്റ് പല മുഖങ്ങളും കണ്ടു അല്ലെ. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള നമ്മുടെ പ്രളയം, നമ്മൾ അനുഭവിച്ച കാര്യമാണ് പ്രളയം. അതുപോലെ തന്നെ മഴയുടെ കൂടെ ഉണ്ടാവുന്ന ചുഴലിക്കാറ്റ്, മഴയുടെ കൂടെ എന്ന് പറയുന്നില്ല, ചുഴലിക്കാറ്റ് വരുമ്പോഴാണ് മഴ ഉണ്ടാവുന്നത്. ഓഗി ചുഴലിക്കാറ്റൊക്കെ നമ്മൾ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉള്ളവർ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒപ്പം പ്രളയം നമ്മൾ എല്ലാവരും അനുഭവിച്ചു, ഞാനടക്കം അനുഭവിച്ചിട്ടുള്ളതാണ് അതിന്റെ ഒരു ദുരന്തമുഖം. ഓക്കെ, അതിനുശേഷം നമ്മളെ നമ്മുടെ മിന്നു കൊതുകിനെ പരിചയപ്പെട്ടു. കൊതുക് എന്താ പറയുന്നേ, അതിന്റെ സങ്കടമാണല്ലേ പറയുന്നത്. എന്താ സങ്കടം? പണ്ട് രോഗങ്ങളൊക്കെ പരത്താൻ വളരെ എളുപ്പമായിരുന്നു കൊതുകുകൾക്ക്. കൊതുക് പരത്തുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് അല്ലെ, ഡെങ്കി പനി, ചിക്കൻ ഗുനിയ, അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട്. അപ്പൊ ഈ രോഗങ്ങളൊക്കെ ഇവര് പരത്താൻ അവർക്ക് നല്ല സുഖമായിരുന്നു എന്നാ പറഞ്ഞു. പക്ഷെ ഇപ്പോഴോ, ഇപ്പോ മഴക്കാലം ആവുന്നതിന് മുമ്പ് തന്നെ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയല്ല. നമ്മുടെ വീട്ടുമുറ്റത്തായാലും അല്ലെങ്കിൽ റോഡ് വാക്കിലായാലും ഈ ചിരട്ടകളും പ്ലാസ്റ്റിക് കുപ്പികളും ടയറുകളും അതൊക്കെ നമ്മൾ എടുത്ത് ഒഴിവാക്കും അല്ലെ. നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ കൊതുക് പെരുകാനുള്ള ഒരു സാഹചര്യം കുറെ കാലങ്ങളായിട്ട് ഇപ്പോ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൊതുകുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, പെരുകി വന്ന് നമ്മളെ വീർപ്പ് മുട്ടിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ട്.
രോഗം പൂർണ്ണമായി പോയിട്ടൊന്നുമില്ല ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴും മഴക്കാലമാണല്ലേ, മഴക്കാലം അങ്ങ് പൂർവ്വത്തിൽ നല്ല ശക്തിയിൽ എത്തിയിട്ടില്ല, ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്. വീട്ടുമുറ്റത്തൊക്കെ ഒന്ന് നോക്കുക, എന്തെങ്കിലും അങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കാൻ സാധ്യതയുള്ളതുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് മാറ്റി ഒഴിവാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമ്മൾ നോക്കി. ഇനി നമ്മളോട് കുറച്ച് പ്രവർത്തനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. വീട്ടിൽ സുലഭമായ സാമഗ്രികൾ ഉപയോഗിച്ച് കൃത്രിമ മഴ പെയ്യിക്കാൻ നമ്മുടെ കുട്ടികളെ സഹായിക്കാമോ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, അത് മാത്രം മതി. എന്തായാലും ഒരു കുപ്പിയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ രക്ഷിതാക്കളോട് പറയാം, എന്നിട്ട് കൃത്യമായ രീതിയിൽ അതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അനുഭവം എങ്ങനെയുണ്ടെന്ന് എനിക്ക് പറഞ്ഞു തരണം, കമന്റ് ചെയ്യണം. ഒപ്പം എന്ത് ചെയ്യണം, ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക, അവരെല്ലാവരും സർപ്രൈസ് ആവട്ടെ. ഓക്കെ, അതുപോലെ കുട്ടികളെ കൂടി പങ്കാളികളാക്കി വീട്ടിൽ ഡ്രൈ ഡേ ആചരിച്ച് വീഡിയോ ഫോട്ടോ എടുത്ത് അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ മഴ ഇല്ലാത്ത സമയത്ത് ഇറങ്ങിയാൽ മതി, മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുന്ന സമയത്ത് പോവാ, വീടിന്റെ ചുറ്റും ഒന്ന് നോക്കുക, ചിരട്ടയോ ടയറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പികളോ അങ്ങനെ വെള്ളം നിറഞ്ഞ് കിടക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തൊന്ന് കമത്തിയിടുക. ഇനി നശിപ്പിക്കാൻ സാധിക്കുന്ന പ്ലാസ്റ്റിക് ഒക്കെയാണെങ്കിൽ കത്തിക്കരുത് കേട്ടോ, അല്ലാതെ നശിപ്പിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ നശിപ്പിക്കുക. അങ്ങനെ ചിരട്ടയൊക്കെ നമുക്ക് കത്തിക്കുകയൊക്കെ ചെയ്യാലോ. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക, എന്തായാലും നിങ്ങളുടെ വീടും പരിസരവും നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കി വെക്കുക. അതിന്റെ ഫോട്ടോയും ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അടുത്തത് മഴക്കെടുതിയുടെ പത്രവാർത്ത ശേഖരിച്ചു ആൽബം തയ്യാറാക്കാൻ കുട്ടികളെ സഹായിക്കുക. മഴക്കെടുതിയുടെ നമ്മളെ പ്രളയത്തിന്റെയൊക്കെ എത്രയോ എത്രയോ കഴിഞ്ഞ ഒരു വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെയോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കുട്ടനാട്ടിലൊക്കെ ഒരുപാട് മഴക്കെടുതികൾ ഇപ്പൊ തന്നെ ഈ ഒരു സംഭവത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ സ്വയം ചെയ്യേണ്ട കാര്യമാണ്. പത്രത്തിൽ നിന്നും ശേഖരിക്കുക മഴക്കെടുതികൾ, വെള്ളം നിറഞ്ഞതും വീട്ടിൽ വെള്ളം നിറഞ്ഞതും അങ്ങനെ മരം കടപുഴകി വീണതും അങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ ഉണ്ടാവും. ഇപ്പോഴും ഒരുപാട് പേര് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ രക്ഷിതാക്കളോടുകൂടി സഹായത്തിൽ അതൊക്കെ വെട്ടിയെടുത്തിട്ട് ഒരു മഴക്കെടുതി ആൽബം എന്നൊരു ഹെഡിംഗ് ഒക്കെ കൊടുത്ത് നല്ലൊരു എ ഫോർ പേപ്പറിലൊക്കെ ഒട്ടിച്ച് നല്ലൊരു ആൽബം തയ്യാറാക്കുക. അത് ഇന്ന് തന്നെ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല, കുറച്ച് ദിവസമൊക്കെ എടുത്ത് ചെയ്താൽ മതി. അടുത്തത് മഴക്കാല രോഗങ്ങൾക്കെതിരെ പോസ്റ്റർ തയ്യാറാക്കാനാണ്. നമുക്ക് നോക്കിയാലോ കുറച്ച് എക്സാമ്പിൾസ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കാണ്. റെയിൻ സീസൺ പ്രിക്വേഷൻസ് എന്ന് പറഞ്ഞാൽ വേണേ നിങ്ങൾക്ക് ഇങ്ങനെ ഇതാമ. ടേക്ക് എ ബ്രേക്ക് ഫ്രം സ്ട്രീറ്റ് ഫുഡ്. ഫസ്റ്റ് വൺ ഇതാണ്, ടേക്ക് എ ബ്രേക്ക് ഫ്രം സ്ട്രീറ്റ് ഫുഡ്. അതായത് തെരുവിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ, അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ, സ്വന്തം വീട്ടിലുണ്ടാക്കിയത് കഴിക്കുക. കാരണം പുറമേ നിന്ന് കിട്ടണമെന്ന് മാത്രം, പ്രത്യേകിച്ച് ഒരു മഴക്കാലത്ത് ചീത്ത വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക. അടുത്തത് ഡ്രിങ്ക് ബോയിൽഡ് ഓർ ഫിൽട്രേറ്റഡ് വാട്ടർ, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ടേക്ക് ഷവർ ഇഫ് യു ഗെറ്റ് വെറ്റ് ഇൻ റെയിൻ, മഴയിൽ നനഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തിയതിനു ശേഷം കുളിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താ, യൂസ് മോസ്കിറ്റോ റിപ്പലന്റ്, നമ്മളീ കൊതുക് നശീകരണമായിട്ടുള്ള സ്പ്രേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ നന്നായിട്ട് കഴുകുക. സെർവ് യുവർ സെൽഫ് ഹോട്ട് ആൻഡ് ഹെൽത്തി സൂപ്പ്. ഓക്കെ, നല്ല ആരോഗ്യകരമായ സൂപ്പൊക്കെ ഉണ്ടായി കഴിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ആരോഗ്യകരമായ പോഷണ മൂല്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഓക്കെ, പിന്നെ എന്താ, നമ്മുടെ കൊതുകിനെയൊക്കെ വെച്ചിട്ടൊരു പോസ്റ്റർ ഉണ്ട്, കരുതിയിരിക്കുക ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയും മലേറിയയും വീണ്ടും വരാം, ഇവ പരത്തുന്നത് കൊതുകുകളാണ്, കൊതുകു നശീകരണം അനിവാര്യം. അടുത്തത് ഇതാ, സേവ് എർത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്, നമ്മുടെ കൊതുകൊക്കെ കടത്താൻ വരുന്ന മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ നിറച്ചു വെച്ചിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇതാണ്. ദ ഫ്യൂച്ചർ ഓഫ് അവർ പ്ലാനറ്റ് ഈസ് ഇൻ അവർ ഹാൻഡ്, നമ്മുടെ ഭൂമിയുടെ ഭാവി നമ്മുടെ കൈകളിലാണ്. സോ ലെറ്റ്സ് യുണൈറ്റ് ആൻഡ് പ്രൊമോട്ട് എ ഗ്രീൻ എർത്ത്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു ഒരു ഹരിതാപകരമായ, അതായത് പച്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കൂ, കൊതുകുജന്യ രോഗങ്ങൾ ലോകത്തിന് ഭീഷണി, ഉണർന്ന് പ്രവർത്തിക്കാൻ സമയമായി. ഉറപ്പുവരുത്തിയോ, ഇവൾ വീട്ടിനുള്ളിൽ രോഗാണുക്കളുമായി നിങ്ങളെ കാത്തിരിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയോ, കൊതുകു നിയന്ത്രണ പരിപാടികളിൽ പങ്കാളികളാകൂ. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലമ്പനി, മന്ത് തുടങ്ങിയ മാരക രോഗങ്ങളിൽ നിന്നും രക്ഷ നേടൂ. അടുത്ത നോക്കൂതാ, പ്രൊട്ടക്ട് യുവർ സെൽഫ് ഡിസീസ് കാരിയിങ് മോസ്കിറ്റോസ്, ഫൈറ്റ് ദ ബൈറ്റ്, അതായത് കൊതുക് കടിയോട് പ്രതിരോധിക്കുക എന്നാണ് പറയുന്നത്. കവറപ്പ് റിപ്പൽ എലിമിനേറ്റ്, നമ്മളോട് നല്ല രീതിയിൽ കവറപ്പ് ചെയ്യാന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൂർണ്ണമായ വസ്ത്രമൊക്കെ ധരിക്കുക, അതിനെ പ്രതിരോധിക്കുക, കൊതുകിനെ ഇല്ലാതാക്കുക, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്തത് ദേ ക്യാരി ഡിസീസസ് ഫ്രം ഫിൽത്ത് ടു ഫുഡ്, കിൽ ഓൾ ഫ്ലൈസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മലേറിയ നോക്സ് യു ഫ്ലാറ്റ്, കീപ് കവേർഡ്, യൂസ് യുവർ റിപ്പലന്റ്. അടുത്തത് വെൻ എ ഫ്ലൈ വൈപ്സ് ഹിസ് ഫീറ്റ് ഓൺ യുവർ ഫുഡ്, ഹി ഈസ് സ്പ്രെഡിംഗ് ഡിസീസ്, നിങ്ങളുടെ
ഭക്ഷണത്തിൽ ഒരു കൊതുക് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, അത് രോഗം പരത്തും എന്നുള്ളത് ഉറപ്പാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് ആഹാരമൊന്നും തുറന്നു വെക്കാൻ പാടില്ല. ഓക്കെ, ദെൻ ഫ്ലൈസ് ഹാവ് ഫെൽത്തി ഫീറ്റ്, ഡിസീസ് ഫോളോസ് ഇൻ ദയർ ഫുഡ് സ്റ്റെപ്സ് ഡിസ്ട്രോയ് ദം. ഈ ഒരു ഫ്ലൈസിന്റെ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതിനെ ഫോളോ ചെയ്തിട്ട് ആരും കൂടി വരും, രോഗം കൂടി വരും. അപ്പൊ അതുകൊണ്ട് അവരെ ഡിസ്ട്രോയ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളും നാലാം ക്ലാസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.